ഈ വീഡിയോ എന്ന് വെച്ചാൽ മുനക്കൽ ബീച്ചിലെ ചൂണ്ടയിടുന്നത് പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോയിൽ ചൂണ്ട ആർക്കാണ് ഏറ്റവും കൂടുതൽ മീൻ കിട്ടുന്നത്, ഏറ്റവും കൂടുതൽ സൂപ്പർ ചൂണ്ട ഇടുന്ന ആരാണ്, എന്നെ പറ്റിയിട്ടൊരു വീഡിയോ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ മുനക്കൽ ബീച്ചിൽ എപ്പിസോഡ് ചെയ്തതിൻ്റെ ഇടയിൽ കിട്ടിയൊരു വീഡിയോ ആണിത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ പിന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ബോറടിക്കാതെ നേരെ വീട്ടിലോട്ട് വരും. ഇതാണ് നമ്മൾ നേരത്തെ മീൻ പിടിച്ച നമ്മളെ അവർ ഏകദേശം ചൂണ്ടിട്ടിട്ട് പിന്നെ മീനൊന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു. ചെബീറാണെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് മീൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്ത് ചൂണ്ട എടുക്കുകയാണ്, കൂരി കൊത്തണ് പക്ഷെ കൂരി പിടിക്കണില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് ഇവിടെ കുറച്ച് നേരത്തൊരു ഫിഷിങ് അണ്ടും കൂടി നമുക്ക് നോക്കാം. ചൂണ്ട താ മേടിക്ക് കാശ് വേണ്ട. നമുക്ക് ഇതിൽ നമുക്ക് വ്യൂവേഴ്സ് കൂടിയാൽ നമുക്കൊരു ചൂണ്ട മേടിക്കട്ടു, പിന്നെ ഫുൾ ഫിഷിങ് ആയിരിക്കും. അത് അതേപോലത്തെ ബോട്ടൊക്കെ എടുത്ത് കടലിൽ പോകുന്നു. ഒരു കാഴ്ച ഞാൻ കാണിച്ചിട്ടാ, അതായത് ഇത് ചേട്ടൻ നല്ല അടിപൊളി ചൂണ്ടയൊക്കെ ഇട്ടിട്ടത്. ഇപ്പൊ ആ ചേട്ടനാണെങ്കിൽ സൂപ്പർ ചൂണ്ട, ഈ ചേട്ടനായാലും സൂപ്പർ ചൂണ്ട, ആ ചേട്ടനും സൂപ്പർ. പക്ഷെ അതിന്റെ അപ്പുറത്ത് ചേട്ടൻ നിൽക്കുന്നുണ്ട് ചുമ്മാ ഒരു ടങ്കീസ് മാത്രം വലിച്ചിട്ട്. ആർക്കാണ് മീൻ കിട്ടുന്നത് നമുക്ക് നോക്കാം. ആ ചേട്ടൻ നമുക്ക് സൂക്ഷിച്ച് നോക്കിയേക്കാം, വെറും ഒരു ടങ്കീസ് വലിച്ചിട്ടിട്ടുള്ളൂ, പുള്ളി കയ്യിലാണ് പിടിച്ചേക്കുന്നത്. ചൂണ്ടിട്ടൊക്കെ ഇടാമെന്ന് പറയുക, ഇപ്പൊ ഒരു വരൻ ടീഷർട്ട് ഇട്ട് ചേട്ടനുണ്ട്, പിന്നെ വേറൊരു ചേട്ടനുണ്ട്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ അവിടെ രണ്ടുപേരും. അതിലൊരു ചേട്ടനാണെങ്കിൽ ചൂണ്ടയല്ല, വെറും കയ്യിൽ ടങ്കീസ് വെച്ചിടക്കുന്നു. പിന്നെ ഉള്ളത് അപ്പുറങ്ങളിലാണ് ഉള്ളത്, അവിടെ നമ്മൾ നേരെ പോയി എടുക്കാം. ഇവരുടെ ഒരു ചൂണ്ടിട്ടല്ല നമുക്ക് നോക്കിയിട്ട് അപ്പുറത്തേക്ക് പോവാം. ബോട്ടുകൾ ഹാർബറിലോട്ട് മുനമ്പം ഹാർബറിലോട്ട് കയറുന്ന ഒരു കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ മൂന്നെണ്ണം വരി വരി, മൂന്നല്ല ഒന്ന് രണ്ട് മൂന്ന് നാല്, പിന്നെ എന്തേ അവിടെ നിന്ന് വരി വരിയായി വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്റെ പിറകെ കാണാനുണ്ട് ബോട്ടുകൾ. ഇതൊക്കെ ഒന്ന് ഇവിടെ ഉണ്ട്, ഒന്ന് രണ്ട് ഇവിടെ ഉണ്ട്. വരി വരിയായിട്ട് ഇങ്ങനെ ബോട്ടുകൾ പോകുന്ന ഒരു സീനാണ് കണ്ടുവെക്കുന്നത്. ഇവിടെയാണെങ്കിൽ അവർ ചൂണ്ടിങ്ങനെ ഈ ഇടല് തിമുറയായി നടക്കുകയാണ്. ഷബീറാണെങ്കിൽ അവരെ ചൂണ്ടിടലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷബീർ ഷബീറായി എന്തോക്കിക്കാണ്, അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചൂണ്ടയില് എന്തോ 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 മീനാണ് ചേട്ടൻ, ചാള വെളുത്ത് കൊളുത്തിട്ടേക്ക്. എന്തിനാ ചാള എന്തിനാ വെക്കണം? നേരത്തെ ചാള ഇട്ടിട്ടും വലിച്ചിട്ടും മീൻ പോയാ ചേടാ, മീൻ പോയി, പുള്ളിക്കൊന്നും കിട്ടിയില്ല. നേരത്തെ ഒരു മീൻ കിട്ടിയതാണ് ഇരിക്കുന്ന കഴിപ്പ. ഷെബീറത് അവിടെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് അവിടെ. രണ്ടാമത് മീനെ കോർത്ത് ഇടേണ്, ഇതിൽ സംഭവം കിട്ടും എന്നുള്ള വാശിയിലാണ് പുള്ളി ഇട്ടേക്കണ. മറ്റേ പുള്ളി ഇട്ടിട്ടുണ്ട്, നമുക്ക് നോക്കാം ഈ സംഭവത്തിൽ കിട്ടോ ഇല്ലേ. വലിച്ച് സാധനം ഒന്ന് കുടുങ്ങി എന്നാണ്, പക്ഷെ കിട്ടിയില്ല. ഇതിലും പോയി സംഭവം കിട്ടിയില്ല. അത് കൂരിയോത്താണോ എന്തോ മീൻ കൊത്തിക്കൊണ്ടോന്നാണ് പുള്ളി പറയണത്. ഷെബീറാണ് ഇങ്ങനെ വായം പൊളിച്ചവിടെ ഇരിക്കുകയാണ്. അത് നേരെ തീർന്നു കഴിയുമ്പോൾ ഷെബീറിനെ എടുത്തിട്ട് ഇടണ്ടവരോട്ടാ. അപ്പം അടുത്ത ലക്ഷ്യത്തിലൊക്കെ എറിയാണ്. പുള്ളിയുടെ ഇരയും പോയിട്ടില്ല, വലിച്ചപ്പോൾ ഒന്നും കിട്ടിയും ഇല്ല, പക്ഷെ ഇരയെ പോയിട്ടില്ല മറ്റേ പുള്ളിയുടെ. Thank you.
തവലയും വലിച്ച് സാധനം ഒന്നും തന്നെ കിട്ടിയില്ല. അതെവിടെ ചമ്മി ചൂണ്ടിരുന്ന പിള്ളേരുടെ ഒരു അടിപൊളി ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. ആ മീൻ നമുക്കൊന്ന് കാണാം. മീനെ കാണാൻ നമ്മുടെ പോകുന്നത് ആ മീനൊന്നും ഇപ്പൊ കാണിച്ചു മീനിപ്പൊ കാണാം. എന്ത് മീനാണ്? വാഴ. Thank you.